കാടിറങ്ങി വരുന്ന വന്യമൃഗങ്ങളും അതിർത്തിയിൽ താമസിക്കുന്ന മനുഷ്യരും തമ്മിലുള്ള സംഘർഷത്തിന്റെ വാർത്തകൾ ഓരോ ദിവസവും മുന്നിലേക്ക് വരികയാണ്. കാട്ടുപന്നിയായാലും കാട്ടാനയായാലും കൃഷി നശിപ്പിക്കുന്ന ആളുകളെ ഉപദ്രവിക്കുന്ന വാർത്തകൾ ഓരോ ദിവസവും വരുന്ന ഒരു പശ്ചാത്തലമുണ്ട് കേരളത്തിൽ ഇപ്പോൾ. ഇക്കഴിഞ്ഞ 3 വർഷമായി ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നുള്ള കേരളത്തിന്റെ ആവശ്യത്തിന്റെ പശ്ചാത്തലം എന്താണ്? എത്രത്തോളം കാട്ടുപന്നികളുടെ ശല്യം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്? നോക്കാം, വളരെ പെട്ടെന്ന് ഇതുവരെ ഉണ്ടായിട്ടുള്ള കാട്ടുപന്നികളുടെ ആക്രമണങ്ങളിൽ ചിലത് നമുക്ക് എടുത്തു തന്നെ പരിശോധിക്കാം. 2018 മുതലുള്ള കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കാട്ടുപന്നികൾ കാടിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ, ക്രൂരത അത് എത്രത്തോളം ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 2018 ജനുവരിയിൽ നിന്ന് തുടങ്ങാം. 2018 ജനുവരി 8-ാം തീയതിയാണ് കാസർഗോഡ് വെള്ളരിക്കുണ്ടിൽ കർഷകനായ മാടത്താനി ജോസ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. റബ്ബർ ടാപ്പിങ്ങിനിടെ കാട്ടുപന്നി ഇദ്ദേഹത്തെ കുത്തി വീഴ്ത്തുകയായിരുന്നു. കർഷകന്റെ മൃതദേഹവുമായി തുടർന്ന് നാട്ടുകാർ താലൂക്ക് ഓഫീസ് ഉപരോധിച്ചു. ഉപരോധം സംഘടിപ്പിച്ചത് കർഷക സംഘടനയായ ഇൻഫാമാണ്. 2021 ഏപ്രിൽ 6, അതായത് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടന്ന ദിവസം, വോട്ട് ചെയ്യാൻ പോയതായിരുന്നു അച്ഛനും മകനും. അവരെ ഇരുവരെയും കാട്ടുപന്നി ആക്രമിച്ചു. കോഴിക്കോട് തോട്ടുമുക്കം ബൂത്ത് നമ്പർ 156 വോട്ട് ചെയ്യാൻ പോയവർക്കാണ് ഇത്തരത്തിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. തോട്ടത്തിൽ മാണിയെയും മകൻ ഷിനോജിനെയുമാണ് കാട്ടുപന്നി കുത്തി വീഴ്ത്തിയത്. 2021 മെയ് 14, അതായത് തൊട്ടടുത്തയാഴ്ച, വീടിനടുത്ത് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റു എന്നുള്ള വാർത്ത നമ്മുടെ മുന്നിലേക്ക് വന്നു. അതും കോഴിക്കോട് ജില്ലയിൽ നിന്നാണ്. കോഴിക്കോട് കട്ടിപ്പാറ പിലാക്കണ്ടിയിൽ VP നിനീഷിനാണ് പരിക്കേറ്റത്. കാൽമുട്ടിന് താഴെയായിരുന്നു കാട്ടുപന്നി വന്ന് കുത്തിയിട്ട് പോയത്. ആളപായം ഉണ്ടായില്ല എന്നുള്ളത് ആ സമയത്ത് രക്ഷാപ്രവർത്തനം കൃത്യമായി നടത്താൻ കഴിഞ്ഞതുകൊണ്ട് മാത്രം. 2021 ഓഗസ്റ്റ് 16 അടുത്ത വാർത്ത നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. കാട്ടുപന്നി വന്ന് ഇടിച്ചു വീഴ്ത്തിയത് ഒരു സർക്കാർ ജീവനക്കാരനെയാണ്. അദ്ദേഹത്തിനും ഈ ആക്രമണത്തിൽ പരിക്കേറ്റു. പാലോട് വെച്ച് പരിക്കേറ്റത് KA ഗോപകുമാരൻ നായർ എന്നയാൾക്കാണ്. ജോലി കഴിഞ്ഞ് ബൈക്കിൽ അദ്ദേഹം മടങ്ങുകയായിരുന്നു. അപ്പോൾ കാട്ടുപന്നി ഈ ബൈക്കിന് കുറുകെ ചാടി അദ്ദേഹത്തെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. കൈക്കും കാലിനും തലയ്ക്കുമാണ് ഗുരുതരമായി പരിക്കേറ്റത്. അടുത്തത് 2021 ഓഗസ്റ്റ് 18 ഇടുക്കി കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വീട്ടമ്മയ്ക്കാണ് പരിക്കേറ്റത്. ഭാനുപ്രിയ എന്ന വീട്ടമ്മയുടെ കാലൊടിഞ്ഞു, ദേഹമാസകലം പരിക്കേറ്റു. പശുവിന് പുല്ല് ശേഖരിക്കാൻ പോയതായിരുന്നു, അപ്പോഴാണ് ഈ കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത്. 2021 ഒക്ടോബർ 2-ാം തീയതിയാണ് അടുത്ത സംഭവം. കട്ടിപ്പാറയിൽ ജാഫർ എന്നയാളുടെ വീട്ടിലേക്കാണ് പന്നികൾ പാഞ്ഞുകയറിയത്. പന്നികളുടെ ആക്രമണത്തിൽ വീടിനുള്ളിലുണ്ടായിരുന്ന സോഫയും ബെഡുമൊക്കെ ഈ പന്നികൾ കുത്തിക്കീറി നശിപ്പിക്കുകയായിരുന്നു. കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. അവർ മുകൾ നിലയിലേക്ക് ഓടിക്കയറി രക്ഷപ്പെടുകയായിരുന്നു. തൊട്ടടുത്ത സംഭവം അതേ ദിവസം തന്നെയാണ്. 2021 ഒക്ടോബർ 2 കാസർഗോഡ് കർമ്മം തൊടിയിലാണ് സംഭവം. സ്കൂട്ടറിൽ കാട്ടുപന്നി വന്നിടിച്ചു. ഒരാൾ തൽക്ഷണം മരിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. റോഡിൽ വീണ് ബൈക്ക് യാത്രക്കാരനെ പരിക്കേൽക്കുകയായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കാവുങ്കാൽ സ്വദേശിയായ കുഞ്ഞമ്പൂ നായർ 60-കാരനാണ് ഈ ആക്രമണത്തിൽ മരിച്ചത്. 2 ദിവസത്തിനിപ്പുറം ഒക്ടോബർ 5 കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് കോഴിക്കോട് തോട്ടുമുക്കം ചുണ്ടത്തുമ്പയിൽ സ്വദേശി ആത്രശ്ശേരി വർക്കിക്കാണ്. വീട്ടു സാധനങ്ങൾ വാങ്ങിപ്പോകുന്ന വഴി കാട്ടുപന്നി ബൈക്കിലേക്ക് ചാടി വീഴുകയായിരുന്നു. 2021 നവംബർ 12, അതായത് അധിക ദിവസമായിട്ടില്ല, ടാപ്പിങ്ങിനിടെ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു എന്നുള്ള വാർത്തയാണ് നമ്മുടെ മുന്നിലേക്ക് ഏറ്റവും ഒടുവിലായി വന്നിരിക്കുന്നത്. അയിലൂർ ഒലിപ്പാറ സ്വദേശി മാണിയാണ് മരിച്ചത്. മാണിയുടെ മൃതദേഹവുമായി ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം കാട്ടുപന്നിയുടെ ശല്യം തടയാൻ ഉടൻ തന്നെ നടപടി വേണമെന്നുള്ള ആവശ്യം സർക്കാരിന് മുന്നിലേക്ക് വന്നു. നെന്മാറ DFO ഓഫീസിന് മുന്നിലായിരുന്നു ഈ പ്രതിഷേധമൊക്കെ നടന്നത്. ഇതിനു മുൻപ് വിട്ടുപോയ ഒരു കാര്യം കൂടിയുണ്ട്. ഒക്ടോബർ 18 ഒക്ടോബർ 18 പാലക്കാട് കണ്ടമംഗലത്ത് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റിരുന്നു. പുതുപ്പറമ്പിൽ ചിന്നമ്മയ്ക്കും പള്ളിവാതുക്കൽ ലാലു ജോർജിനുമാണ് ആക്രമണം ഉണ്ടായത്. ഇവർ വീടിനുള്ളിലായിരുന്നു. TV കാണുമ്പോൾ കാട്ടുപന്നി വീടിനുള്ളിലേക്ക് കയറി ആക്രമിക്കുകയായിരുന്നു. ഇത് പാലക്കാട്ടാണ് ഈ സംഭവം നടന്നത്. അതായത് കാട്ടുപന്നിയുടെ ആക്രമണം ഓരോ മാസവും 1-ഓ 2-ഓ തവണയെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കേരളം മാറിയിരിക്കുകയാണ്. കാടിറങ്ങി വന്യമൃഗങ്ങൾ വരാനുള്ള സാഹചര്യം എന്താണെന്നുള്ളത് പരിശോധിക്കുകയും അതിന് കൃത്യമായ പരിഹാരം കാണുകയും വേണം. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തടയാനുള്ള സംവിധാനത്തിലേക്കും കടക്കണം എന്നുള്ളതാണ് കേരളം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.